ഹലോ, വെൽക്കം ടു ട്രാവൽ മാനിയക്. ഞാനും മോളും നാട്ടിലേക്ക് പോവുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രാവൽ ചെയ്യാനായി ആദ്യം വേണ്ടത് 72 hours വാലിഡിറ്റിയുള്ള RT-PCR നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ടാണ്. അതിനുവേണ്ടി ഞങ്ങൾ സേഹ ആപ്പ് വഴി ഖവനേജിലുള്ള സേഹ സെൻറ്ററിലാണ് ടൈം സ്ലോട്ട് എടുത്തത്. നാളെ വൈകിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇന്ന് കാലത്ത് 10 o'clock ടൈം സ്ലോട്ടാണ് ഞങ്ങളെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഖവനേജ് സേഹ സെൻറ്ററിലെത്തി. അവിടെയുള്ള ഒഫീഷ്യൽസ് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയൊക്കെ സബ്മിറ്റ് ചെയ്ത് നമ്മളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വാബ് കളക്ട് ചെയ്തു. ദുബായിൽ UAE മൂക്കിൽ നിന്ന് മാത്രമാണ് സ്വാബ് എടുക്കുന്നത്, പക്ഷേ നാട്ടിൽ മൂക്കിലും തൊണ്ടയിൽ നിന്നും എടുക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് RT-PCR ടെസ്റ്റ് ആയിരുന്നുവെങ്കിലും വളരെ ഈസി ആയിട്ട് അതൊക്കെ കഴിഞ്ഞു. വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും SMS ആയി നെഗറ്റീവ് റിസൾട്ട് വന്നു. അതിനുശേഷം അൽഹോസൻ ആപ്പ് നോക്കിയപ്പോൾ രണ്ടുപേർക്കും അൽഹോസൻ ആപ്പിലെ റിസൾട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അൽഹോസൻ ആപ്പിലെ റിപ്പോർട്ട് പോരാ, ട്രാവൽ ചെയ്യാൻ സേഹ ആപ്പിൽ കിട്ടുന്ന സീൽഡ് റിസൾട്ട് വേണം. അത് എൻ്റെ മാത്രമേ വന്നുള്ളൂ രാത്രിയായിട്ടും. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നുകൂടി സേഹ സെൻറ്റർ വിസിറ്റ് ചെയ്തു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ ഒഫീഷ്യൽസ്. അവർ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒന്നുകൂടി കളക്ട് ചെയ്തു. ട്രാവൽ ചെയ്യേണ്ട ആളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഉച്ചയായപ്പോഴത്തേക്കും, വൈകിട്ടാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത്, ഉച്ചയായപ്പോഴത്തേക്കും അബുദാബിയിൽ നിന്ന് ഞങ്ങൾക്ക് കോൾ വന്നു. മോളുടെ പേരും എമിറേറ്റ്സ് ഐ ഡിയും ഒക്കെ കൺഫേം ചെയ്ത് അവർ മെയിലിൽ അവളുടെയും ടെസ്റ്റ് റിസൾട്ട് അയച്ചു തന്നു. അവസാന നിമിഷം കുറച്ച് ടെൻഷൻ അടിച്ചുവെങ്കിലും എല്ലാം സമയത്ത് തന്നെ എല്ലാ റിപ്പോർട്ടും കിട്ടി. അങ്ങനെ ഞങ്ങൾ Terminal 1 യാത്രയായി. ഞങ്ങൾ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ഫ്ലൈറ്റാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എയർപോർട്ടിനകത്ത് ഞങ്ങളുടെ ചെക്ക് ഇൻ ഏരിയയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നുകൊണ്ടായിരിക്കും അത്രയും തിരക്കുണ്ടായിരുന്നത്. എന്നാൽ എമിഗ്രേഷൻ ഏരിയയിലോ മറ്റ് ഡ്യൂട്ടി ഫ്രീ ഏരിയകളിലൊന്നും വളരെ തിരക്ക് കുറവായിരുന്നു. ആൾക്കാരെ വളരെ കുറവേ കാണാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലേക്ക് നടന്നു. ഏകദേശം 2 years ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, കുറച്ച് പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിനകത്തെ നല്ല അന്തരീക്ഷത്തിൽ ആ പേടിയൊക്കെ എവിടെയോ പോയി മറഞ്ഞു. എയർപോർട്ടിലെ ചെക്ക് ഇൻ ആൻഡ് എമിഗ്രേഷൻ ഏരിയയിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ ആൻഡ് ഗേറ്റ് ഏരിയയിലേക്ക് പോകാനുള്ള മെട്രോ ആണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി ഡ്യൂട്ടി ഫ്രീ ഏരിയയിലേക്ക് പോയി. മെട്രോയൊക്കെ താരതമ്യേന വിജനമായിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങളും വേറൊരു ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലെത്തി. ഡ്യൂട്ടി ഫ്രീയിലും തീരെ തിരക്കുണ്ടായിരുന്നില്ല. അരമണിക്കൂറും ലേറ്റായിട്ടാണ് ഞങ്ങളെ ബോർഡ് ചെയ്യിച്ചത്. അങ്ങനെ ഗേറ്റിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് ഫ്ലൈറ്റ് കുറച്ച് മൂവ് ചെയ്തുവെങ്കിലും പിന്നീട് ഒരു ടെക്നിക്കൽ ഇഷ്യൂ അനൗൺസ് ചെയ്ത് തിരിച്ച് ഫ്ലൈറ്റ് ബേയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡോറൊക്കെ തുറന്ന് കുറേ ടെക്നീഷ്യന്മാരൊക്കെ അകത്ത് കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് സെർവ് ചെയ്തു. ഫ്ലൈറ്റ് എപ്പോഴും എയർപോർട്ടിലാണ്, ബേയിലാണ് കിടക്കുന്നത്. ഫുഡൊക്കെ സെർവ് ചെയ്ത് ഏകദേശം 2 hours ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയിപ്പ് വന്നു, ടെക്നിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളെ തിരിച്ച് ഗേറ്റിലേക്ക് വിടുകയാണ്, എയർപോർട്ടിനകത്തേക്ക് മറ്റൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വീണ്ടും ഗേറ്റിൽ വന്നിരുന്നു. 2-3 hours വൈകിയെങ്കിലും അവരെത്രയും വേഗം തന്നെ സെയിം ടൈപ്പ് എയർ ഇന്ത്യയുടെ മറ്റൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് ഞങ്ങളെ ബോർഡ് ചെയ്ത് ട്രാവലിംഗ് തുടങ്ങി. ഫ്ലൈറ്റിനകത്ത് കയറുമ്പോൾ എല്ലാവരുടെയും സീറ്റിൽ ഓരോ കിറ്റ് വെച്ചിട്ടുണ്ട്. നടുവിലെ സീറ്റിലിരിക്കുന്നവർക്ക്
എക്സ്ട്രാ ആയി ഒരു പി പി ഗൗണും രണ്ടറ്റത്തെയും സീറ്റിലിരിക്കുന്നവർക്ക് രണ്ട് മാസ്ക്, ഫേസ് ഷീൽഡ്, സാനിറ്റൈസേഴ്സ് എന്നിവയും ഇതെല്ലാതും എല്ലാവർക്കും ഉണ്ട്. ഗൗണ് മാത്രം നടുവിലുള്ള സീറ്റിലുള്ളവർക്കും നൽകുന്നുണ്ട്. അതുപോലെ നടുവിലുള്ള സീറ്റിലുള്ളവരോട് മസ്റ്റായി ഗൗണ് വെയർ ചെയ്യാനും എല്ലാവരോടും ഫേസ് ഷീൽഡ് വെയർ ചെയ്യാനും അവർ നിർദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ മോള് ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സ്വന്തമായിട്ട് കരുതിയിരുന്ന പി പി ഗൗൺ ഇട്ടിട്ട് തന്നെയാണ് പോയത് അകത്തേക്ക്. രണ്ട് തവണ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യേണ്ടി വന്നുവെങ്കിലും കുറച്ച് സമയം എക്സ്ട്രാ എടുത്തുവെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. രാത്രി 12 മണിക്ക് കൊച്ചിയിലെത്തേണ്ട ഫ്ലൈറ്റ് രാവിലെ 5:15 കൊച്ചിയിലെത്തിയ അനൗൺസ്മെൻറ്റ് വന്നത്. കൊച്ചിയിലെ പ്രൊസീജിയേഴ്സൊന്നും വെടിയെടുക്കാൻ അധികം സാധിച്ചില്ല. കൊച്ചിയിൽ നമ്മുടെ എയർ സുവിധ അപ്ലോഡ് ചെയ്ത പ്രിൻ്റ് ഔട്ട് കാണിക്കണം, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് RT-PCR ടെസ്റ്റ് അവിടെയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് ടാക്സി വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആയിരുന്നു കൊച്ചിയിലും. എയർ സുവിധയിൽ RT-PCR അപ്ലോഡ് ചെയ്ത പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതണമെന്നുള്ളതും ഒരു RT-PCR ടെസ്റ്റ് എക്സ്ട്രാ കൊച്ചിയിൽ നടത്തുമെന്നുള്ളതും മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ആവശ്യം. അതുപോലെ എയർപോർട്ട് ടാക്സിയിൽ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യാം. ഞങ്ങൾ എയർപോർട്ട് ടാക്സിയിലാണ് പോയത്. എയർപോർട്ട് ടാക്സി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് ഉള്ളത്. എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ടാണ് ഡ്രൈവർ ഇരുന്നത്. വണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പാസഞ്ചേഴ്സും ഡ്രൈവറുമായിട്ടുള്ളത്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നി. അതുപോലെ നമ്മുടെ നാടും പച്ചപ്പും മഴക്കാലമായതുകൊണ്ട് നല്ല പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ആനന്ദപുരത്തുള്ള വീട്ടിലേക്ക് ക്വാറൻറ്റൈൻ ചെയ്യാനായി എത്തിച്ചേർന്നു. ഇനി നാട്ടിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള അടിപൊളി മറ്റ് വീഡിയോകളുമായി വീണ്ടും വരാം. ബൈ.